അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അറഫാ ദിവസത്തിന്റെ മഹത്വം. ഖൈറു ദുആഇ ദുആഉ യൗമി അറഫാ, ഏറ്റവും ഉത്തമമായ ദുആ ഏതെന്നറിയുമോ? അത് ദുആഉ യൗമി അറഫാ. സുന്ദരമാക്കപ്പെട്ട അറഫാ ദിവസത്തിലെ ദുആയാണെന്ന് തെറ്റാത്ത വക്കിന്റെ മുത്തേ മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ദുആക്ക് ഇജാബത്തുള്ള സുന്ദരമായ സുദിനമാണ് അറഫാ ദിവസം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ അറഫാ ദിവസം നാം മുതലാക്കണം. പടച്ച റബ്ബ് തൗഫീക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വല്ലാത്ത മഹത്വമുള്ള ഒരു സുന്ദരമാക്കപ്പെട്ട സുദിനമാണ് അറഫാ ദിവസം. ആ ദിവസത്തിലെ ദുആക്ക് വല്ലാത്ത ഇജാബത്തുണ്ടെന്നാണ്. പടച്ചുറപ്പ് തൗഫീക് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പ് നോൽക്കൽ സുന്നത്താണ്. അതിലെ പ്രധാനപ്പെട്ട സുന്നത്തുള്ള ഒരു ദിവസമാണ് ദുൽഹിജ്ജ 9, അറഫാ ദിവസത്തിലെ നോമ്പ്. ആ നോമ്പിന് വളരെ അധികം പ്രത്യേകതയുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അറഫാ ദിവസത്തെ നോമ്പ് ഏതെങ്കിലും ഒരാൾ നോറ്റുപോയാൽ അവൻക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? സിയാമു യൗമി അറഫാ വസിയാമി അൽഫി യൗം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അറഫാ ദിവസത്തിലെ നോമ്പ് ഏതെങ്കിലും ഒരാൾ നോറ്റുപോയാൽ അല്ലാഹു തആല മനുഷ്യന് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? കസിയാമി അൽഫിയോ, 1000 ദിവസം നോമ്പ് നോറ്റതിന്റെ പ്രതിഫലം അല്ലാഹു തആല ആ മനുഷ്യന് കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. 1000 ദിവസം നോമ്പ് നോറ്റ പ്രതിഫലമാണ് അറഫാ ദിവസം ഒരൊറ്റ ദിവസം നോമ്പ് നോറ്റാൽ. അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരാൾ സുന്ദരമാക്കപ്പെട്ട അറഫാ ദിവസത്തിൽ നോമ്പ് നോറ്റാൽ മൻ സൗമ യൗമ അറഫാ, ഏതെങ്കിലും ഒരാൾ അറഫാ ദിവസത്തിൽ നോമ്പ് നോറ്റാൽ അല്ലാഹു തആല മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു സവാബം മിസ്ര സവാബ് ഈസാ, ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രതിഫലം അല്ലാഹു തആല മനുഷ്യന് കൊടുക്കുമെന്ന് മുഖബറെ സ്വാദിഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവേ തൗഫീക് നൽകണേ തമ്പുരാനേ. അറഫാ ദിവസത്തിൽ നോമ്പ് നോറ്റാൽ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രതിഫലമാണ് അല്ലാഹു തആല നമുക്ക് നൽകുന്നത്. പടച്ചുറപ്പ് തൗഫീക് പ്രദാനം ചെയ്യട്ടെ. ഇതൊക്കെ അറഫാ നോമ്പ് നോറ്റവർക്ക് പടച്ചുറപ്പ് കൊടുക്കുന്ന പ്രതിഫലമാണ്. നിർത്തുന്നില്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒരിക്കൽ പ്രിയപ്പെട്ട ആയിഷ ബീവിയോട് പറയുന്നു, പ്രിയപ്പെട്ട ആയിഷ, സ്വർഗത്തിൽ മുത്തുകൊണ്ട് മാണിക്യം കൊണ്ട് പവിയം കൊണ്ട് സ്വർണം കൊണ്ട് വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ട സുന്ദരമാക്കപ്പെട്ടൊരു കൊട്ടാരമുണ്ട് ആയിഷ. ആ സമയത്ത് ആയിഷാലിന് ചോദിക്കുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, ആർക്കാണ് ഈ മുത്തുകൊണ്ട് പവിയം കൊണ്ട് സ്വർണം കൊണ്ട് വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ സുന്ദരമായ കൊട്ടാരം പടച്ചുറപ്പ് നൽകുന്നത്? അത് ആർക്കാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പ്രിയപ്പെട്ട ആയിഷ, ലിമൻ സോമ യൗമ അറഫാ, ഏതൊരാൾ അറഫാ ദിവസത്തിൽ നോമ്പ് നോക്കുന്നോ അവൻക്കാണ് പടച്ചുറപ്പ് ഈ പ്രതിഫലം കൊടുക്കുന്നതെന്ന് മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല തൗഫീക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗത്തിൽ ഒരു കൊട്ടാരം, മുത്ത് പവിയം സ്വർണം വെള്ളി ഇവകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കൊട്ടാരമാണ് അറഫാ ദിവസത്തെ നോമ്പ് നോറ്റ അവൻക്ക് അല്ലാഹു തആല കൊടുക്കുന്നത്. അറഫയിൽ ഒരൊറ്റ നോമ്പ് കൊണ്ട് അല്ലാഹു തആല കൊടുക്കുന്ന പ്രതിഫലമാണ് പടച്ചുറപ്പ്. ഈ മഹത്വമെല്ലാം കരസ്ഥമാക്കാൻ നമുക്ക് തൗഫീക് പ്രദാനം ചെയ്യട്ടെ. മാത്രമല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുന്നുണ്ട് അറഫാ നോമ്പിന്റെ മഹത്വം. ഏതെങ്കിലും ഒരാൾ പുണ്യമാക്കപ്പെട്ട അറഫാ ദിവസത്തിൽ നോമ്പ് നോറ്റാൽ
വസനത്ത ബാക്കിയ അവന്റെ കഴിഞ്ഞു പോയൊരു വർഷത്തെയും ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ വ ഹബീബുനാ മുഹമ്മദു റസൂലുള്ളാ കഴിഞ്ഞു പോയ വർഷത്തെയും ഇനി വരാനിരിക്കുന്ന വർഷത്തെയും ദോഷം അല്ലാഹു തആല പുറക്കുമെന്നാണ്. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്, കഴിഞ്ഞു പോയ വർഷത്തെയും ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ദോഷം പൊറുക്കുമെന്ന് പറഞ്ഞാൽ, ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷം പൊറുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ സൂചന അടുത്തൊരു വർഷം കൂടി നമുക്ക് ആയുസ് നീട്ടി കിട്ടുമെന്നാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കാൻ അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ വർഷത്തെ ദോഷം ഏതായാലും പൊറുക്കപ്പെട്ടു, അടുത്തൊരു വർഷത്തെ ദോഷം ഏതായാലും പൊറുക്കപ്പെട്ടുല്ലോ ഈ അറഫാ നോമ്പ് നോറ്റാ, എന്നാ പിന്നെ തോന്നുന്ന പോലെ ജീവിക്കാം, ഇനി തോന്നുന്ന പോലെ ദോഷം ചെയ്യാം. അതല്ല, അങ്ങനെയുള്ളവർ നോമ്പ് അല്ലാഹുവിനെ സ്വീകരിച്ചിട്ടില്ല എന്നാണ്. ഈ അർഫാ നോമ്പ് നോറ്റവരുടെ മഹത്വം എന്തെന്ന് ചോദിച്ചാൽ പിറ്റത്തെ വർഷം അവർക്ക് ദോഷം ചെയ്യാൻ ഉണ്ടാവില്ല. കാരണം അല്ലാഹു തആല അവരെ ഹിഫ്ള്, അല്ലാഹുവിന്റെ ആ മഹത്വമായ ഹിഫ്ള് അല്ലാഹു തആല അവർക്ക് നൽകുമെന്നാണ്. ദോഷത്തിൽ നിന്ന് അല്ലാഹു തആല അവരെ മോചിപ്പിക്കുമെന്നാണ്. അള്ളാഹു തആല അവരെ കാത്തിരിക്കും ദോഷത്തിലേക്ക് പോകുന്നതിനെ തൊട്ടെന്ന് അള്ളാഹുവിന്റെ മഹത്വക്കൾ പഠിപ്പിക്കുകയാണ്. അല്ലാതെ നമ്മൾ ചിന്തിക്കും പോലെ അടുത്ത വർഷത്തെ ദോഷം ഏതാ അള്ളാഹു തആല പുറത്തുനിന്നിട്ടുണ്ടല്ലോ ഇനി തോന്നുന്ന പോലെ ജീവിക്കുക എന്നല്ല. അള്ളാഹു തആല കാത്തിരിക്കട്ടെ. അങ്ങനെയുള്ളവരെ നോമ്പ് അള്ളാഹു തആല സ്വീകരിക്കുന്നതുമല്ല, ഈ നോമ്പ് സ്വീകരിച്ചവർക്കാണ് ഈ പ്രതിഫലം. ഇങ്ങനെ തോന്നുന്ന പോലെ ജീവിക്കുന്ന ആൾക്കാർക്ക് അള്ളാഹു തആല നമ്മളെ മനസ്സേതാ അള്ളാഹു തആലക്ക് അറിയാലോ അല്ലേ. അപ്പൊ നമ്മൾ തോന്നുന്ന പോലെ അടുത്ത വർഷം ജീവിക്കാൻ ഇപ്പൊ തന്നെ നോമ്പെടുക്കുമെന്ന് നിയത്തച്ച നമ്മളെ നോമ്പ് അല്ലാഹു തആല കബൂലാക്കൂല. പടച്ചുറപ്പ് കാത്തിരിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫാ നോമ്പ് നോക്കുന്നവന്റെ മഹത്വം വീണ്ടും പറയുകയാണ്. എല്ലാവരും മരണപ്പെട്ട് ഖിയാമനാൾ കഴിഞ്ഞിട്ട് നാളെ പരലോകത്തേക്ക് പടച്ചുറപ്പ് പടച്ച എല്ലാ പടപ്പുകളും ഒരുമിച്ച് കൂടുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബാ, മൂന്ന് വിഭാഗം ആളുകളെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരെ മുസാഫഹത്ത് ചെയ്യുമെന്ന് മുഹമ്മദു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മൂന്ന് വിഭാഗം ആളുകളെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരെ നാളെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ മുസാഫഹത്ത് ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് സുന്ദരമാക്കപ്പെട്ട അറഫാ ദിവസത്തിൽ നോമ്പ് നോക്കുന്ന പറയുകയാണ്, ഏതെങ്കിലും ഒരാൾ അറഫാ ദിവസം നോമ്പ് നോറ്റാ അല്ലാഹു തആല മനുഷ്യന് കൊടുക്കുന്ന മറ്റൊരു പ്രതിഫലം എന്തെന്നറിയുമോ? അവനക്ക് പടച്ചുറപ്പ് നന്മയുടെ 30 കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന് മുഹമ്മദു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുന്ന സ്വഹാബ, അറഫാ നോമ്പ് നോക്കുന്നവർക്ക് അല്ലാഹു തആല നന്മയുടെ 30 കവാടങ്ങൾ തുറക്കുന്നതിനോട് കൂടെ തിന്മയുടെ 30 കവാടങ്ങൾ അടക്കപ്പെടുമെന്ന് മുഹമ്മദു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുന്നു, അറഫാ ദിവസത്തിൽ നോമ്പ് നോൽക്കുന്നവന് ആ നോമ്പ് തുറക്കുന്ന സമയത്ത് അവൻ വെള്ളം കുടിക്കുമ്പോ, മൈരിബ് ബാങ്ക് കൊടുത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുമ്പോ, യാ അല്ലാഹ്, അവന്റെ ശരീരത്തിലുള്ള എല്ലാ നരമ്പുകളും അവനക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുമ്പോൾ, യാ അല്ലാഹ്, തൗഫീഖ് നൽകണേ തമ്പുരാനെ, എത്രത്തോളം എന്നറിയുമോ? സുബഹിവരെ അവനക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമെന്നാണ്. സുബഹിവരെ അവനക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. നോമ്പ് തുറക്കുന്ന സമയത്ത് ബാങ്ക്, മൈരബിന്റെ ബാങ്ക് കൊടുത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് അവൻ വെള്ളം കുടിക്കുമല്ലോ, ആ സമയത്ത് അവന്റെ ശരീരത്തിലുള്ള എല്ലാ നരമ്പുകളും അവൻക്ക് വേണ്ടി ഇലാഹായ പടച്ചുറബിനോട് പൊറുക്കലിനെ തേടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
എത്രത്തോളം എന്ന് ചോദിച്ചാൽ സുബ്ഹി വരെ ഫജ്ർ വരെ അല്ലാഹുവിനോട് ആ നരമ്പുകൾ നമ്മുടെ ശരീരത്തിലെ നരമ്പുകൾ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമെന്നാണ്. പടച്ചുറപ്പ് തോഫീക്ക് നൽകട്ടെ. ഇതൊക്കെ ഈ ഒരൊറ്റ നോമ്പിനുള്ള പ്രതിഫലമാണ്. അറഫാ നോമ്പ് നോറ്റാനുള്ള പ്രതിഫലമാണ്. ഇതൊക്കെ രണ്ടു വർഷത്തെ ദോഷം പൊറുക്കും, ആയുസ് നീട്ടിക്കിട്ടും. ഈസാനബിയുടെ പ്രതിഫലം 1000 ദിവസം നോമ്പ് നോട്ട പ്രതിഫലം. 30 നന്മയുടെ കവാടം തുറക്കപ്പെടും, 30 നന്മയുടെ കവാടം തുറക്കപ്പെടും, 30 തിന്മയുടെ കവാടം അടക്കപ്പെടും. നമ്മുടെ ശരീരത്തിലെ നരമ്പുകളെല്ലാം നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. ഇങ്ങനെ ധാരാളം മഹത്വമുണ്ട്. മാലാഖമാരെ മുസാഫത്ത് ലഭിക്കും. സ്വർണത്തിലാൽ വെള്ളിയാൽ മുത്തിനാൽ പവിയങ്ങളാൽ നിർമ്മിക്കപ്പെട്ട സുന്ദരമാക്കപ്പെട്ട സ്വർഗത്തിന് ഒരു കൊട്ടാരം ലഭിക്കും. ഇതൊക്കെ അറഫാ നോമ്പിന്റെ മഹത്വമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ അറഫാ നോമ്പിനെ നഷ്ടപ്പെടുത്താൻ പാടില്ല, ഒരിക്കൽ നഷ്ടപ്പെടുത്താൻ പാടില്ല. നിർബന്ധമായി നോക്കണം. പടച്ചുറപ്പ് തൗഫീഖ് നൽകട്ടെ. കാരണം അത്രയും മഹത്വം, അത്രയും ഓഫർ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫാ നോമ്പിനെ പറ്റി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്.